ചേട്ടാ, എനിക്കൊരു ഭർത്താവുണ്ട്, കാണാൻ സുന്ദരൻ സുമുഖൻ. പിന്നെ പൗരുഷത്തിന്റെ കാര്യത്തിൽ പറയണ്ട, ഒരു നോക്ക് നോക്കിയാ മതി, പിന്നെ കണ്ണെടുക്കാനേ തോന്നത്തില്ല, അത്രയ്ക്ക് സൂപ്പറാണെന്ന്. ചേട്ടത്തി ചേട്ടത്തി, ആ ഇവിടെ തന്നെ, അങ്ങനെ ഓർമ്മയുണ്ടല്ലോ ചേട്ടാ. കാണാനുള്ള പൂര പറഞ്ഞറിയിക്കണ്ടല്ലോ ചേട്ടാ, ഒന്നിനു വന്നേന്ന്. നീ എന്നെ വിളിച്ചോ? എടിയേ, ഈ മീനൊന്ന് നോക്കിക്ക്. ഈ മീൻ കണ്ടാൽ നമ്മൾ അടുത്ത ബന്ധുവിന്റെ മുഖച്ചായില്ലേ? അല്ലടി, എന്റെ അമ്മായിട്ടുണ്ട്. അതേടി, അത് തന്നെ ഞാൻ പറഞ്ഞു. ചന്ദ്രമതിയും പൂർണ്ണിമയും കമ്മിറ്റിക്ക് പോകാൻ വെയിറ്റ് ചെയ്തു എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ദൈവമേ, പരസ്പരത്തിലെ ദീപ്തിക്ക് എന്ത് പറ്റിയോ ആവും. അതിന് നിനക്ക് ശക്തിയുണ്ട്, അറിയണം. നീ പോയി നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ 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 ഞാൻ കരയുന്ന പറഞ്ഞു. ആ അതൊക്കെ പോട്ടെ, കുറച്ച് ജോലിയുടെ ലിസ്റ്റാ, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിച്ച് തൊട്ടിലേക്ക് കിടക്കണം, വണ്ടിക്ക് എണ്ണ ഒഴിക്കണം, പിന്നെ ഈ തറയെല്ലാം ആകെ വൃത്തിയേടായിട്ട് കിടക്കുക, ഒന്ന് നന്നായിട്ട് തുടച്ചേക്കണം. പിന്നെ കോഴി കൂട്ടി കിടക്കാൻ മറക്കല്ലേ. പിന്നെ പശുവിന് കാടി വെള്ളം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, അവിടുന്ന് കൊടുത്തേക്കണം. ശരി, എല്ലാം പറഞ്ഞതുപോലെ ചെയ്തേക്കണേ. ശരി, ഞാൻ പോവാന്ന്. ഒരു മണിക്കൂർ പോലും പോട്ട് പോട്ട്, ഞാൻ നേരത്തെ വരാൻ ശ്രമിക്കാം. ശരി, ഞാൻ പോവാന്ന്. ശക്തി പോലും ശക്തി, എന്തായാലും അവളെ ശക്തി എന്റെ മേൽ വേണ്ട. അവൾ പറഞ്ഞ ജോലിയെല്ലാം ചെയ്യുക. നീ അല്ലേ പറഞ്ഞേ ഇവിടെ നന്നായി എണ്ണ വെച്ച് തറ തറയ്ക്കണമെന്ന്. എന്ത് ദൈവമേ,
കണ്ടില്ലേ എന്റെ ഭാര്യ എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. കൊച്ച് കോഴിക്കൂടി കാണും. കോഴിക്കൂടി കൊച്ചാ? അപ്പൊ കോഴിയാ? കോഴി ആ കോഴിയല്ലേ. കണ്ണെഴുതി തൊട്ട് തൊട്ട് ആ തൊട്ടിലി കിടപ്പുണ്ട്. സത്യം പറയാലോ എന്റെ ശാന്ത, നിന്റെ അദ്ദേഹം മുഖച്ചായ തന്നെ. അപ്പോ എന്റെ കാറാ? കേറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുത്തി നിറച്ച് ഫുൾ ടാങ്ക് അടിച്ച്. എന്ത് കാടി വെള്ളം! എന്റെ ദൈവമേ, എന്റെ കാറ്! എന്റെ കർത്താവേ, ഇങ്ങനൊരു മരമണ്ടനെ ലോകത്താർക്കും കൊടുക്കരുതേ.